അതിജീവനത്തിന്റെ മുഖമാവുകയാണ് കെ എസ് ഇ ബി ഫോനി ചുഴലിക്കാറ്റ് നാശം വിതച്ച ഒഡീഷയിലെത്തി പുനരുദ്ധാരണ പ്രവർത്തികൾ വിജയകരമായി പൂർത്തീകരിച്ച് തൃശൂർ വൈദ്യുതി ഭവനിലെ സംഘം തിരിച്ചെത്തി ഫോനി ചുഴലിക്കാറ്റിന്റെ അനന്തരഫലമായി നാശോന്മുഖമായി തീർന്ന ഒഡീഷയെ വെളിച്ചത്തിലേക്ക് തിരികെ എത്തിച്ചത് ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം കൈകോർത്ത് പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയ കെ എസ് ഇ ബി കൂടിയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒഡീഷയിലേക്ക് യാത്ര തിരിച്ച കെ എസ് ഇ ബി സംഘത്തിൽ തൃശൂർ വൈദ്യുതി ഭവന്റെ കീഴിലുള്ള മുപ്പതംഗ സംഘവും ഉണ്ടായിരുന്നു ചുഴലിക്കാറ്റ് താണ്ടവുമാടിയ മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക എന്നത് ഏറെ ശ്രമകരമായ ദൗത്യമായിരുന്നു പ്രത്യേകിച്ച് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേറെ ചൂടിന്റെ കാഠിന്യമുള്ള വേളയിലും വാടിത്തളരാതെയാണ് ഈ സംഘം പ്രവർത്തികൾ നടത്തിയത് ഇങ്ങനെ എഴുപത്തിയൊന്ന് ട്രാൻസ്ഫോമറുകളിലൂടെ അയ്യായിരത്തോളം ഉപഭോക്താക്കൾക്ക് വെളിച്ചമെത്തിക്കുവാനും ഇവർക്കായി നമ്മൾ ചെന്നത് ഭുവനേശ്വരം ഡിസ്ട്രിക്റ്റിലാണ് അതിനകത്ത് ജാല എന്ന് പറയുന്ന സബ് സ്റ്റേഷൻ കീഴിലുള്ള ഒരു മെയിൻ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഐ ഐ ടി ഒക്കെ വരുന്ന സ്ഥലമാണ് അവിടെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ടോട്ടൽ ബ്ലാക്ക് ഔട്ടാണ് നമ്മൾ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തേർട്ടി ത്രീ കെ വി ചാർജ് ചെയ്യാൻ പറ്റി അതിനുശേഷം അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫീഡർ നമ്മളാണ് ചെയ്തത് തൃശ്ശൂർന്നുള്ള ടീമാണ് ചെയ്തത് നമ്മളൊരു ഏഴ് ദിവസം കൊണ്ട് ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്ററോളം പുതിയതായിട്ട് ഓൾമോസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയാം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ടോട്ടൽ വരുന്ന ഫീഡറാണ് ആ ഫീഡറും ഒരു ഏഴ് ദിവസം കൊണ്ട് നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റി ഒരു പത്തയ്യായിരത്തോളം ഫാമിലികൾക്ക് കൺസ്യൂമേഴ്സിന് സപ്ലൈ കിട്ടി ഒൻപത് ഉദ്യോഗസ്ഥരും ഇരുപത്തിയൊന്ന് കോൺട്രാക്ട് തൊഴിലാളികളുമാണ് ഈ ദൗത്യ പൂർത്തീകരണത്തിൽ പങ്കാളികളായത് ഇലക്ട്രിസിറ്റി ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ പ്രൈവറ്റൈസേഷനിലേക്ക് കുതിച്ചു ചാടിയ ഒരു സംസ്ഥാനമാണ് ഒഡീഷ അതിന്റെ വളരെ മോശമായിട്ടുള്ള ഒരു റിസൾട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എൽ ടി നെറ്റ്വർക്ക് എടുത്ത ഫ്രാഞ്ചസികൾക്ക് മാൻ പവറോ അല്ലെങ്കിൽ അത് ആസെറ്റ് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങളോ യാതൊന്നും ഇല്ല അവിടെ ചെന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പ്രവർത്തന ശൈലി ഡിസിപ്ലിൻ എഫിഷ്യൻസി കണ്ടിട്ട് വളരെ സർപ്രൈസ്ഡ് ആണ് ആണ് അപ്രീസിയേഷൻ അതേപോലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ വി എ മനോജ് ഡി പ്രസാദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി പ്രദീപൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേരള നാടിന് പുറത്തും കെ എസ് സി ബിയുടെ അതിജീവനത്തിന്റെ കരുത്തറിയിച്ചത് ടി സി വി തൃശൂർ